ഉത്സവിൽ പ്രസിദ്ധനായിരുന്ന പാസ്റ്റർ വി എ തമ്പി അവർകൾ കഴിഞ്ഞ ദിവസം ഈ 18-ാം തീയതി നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. തൻ്റെ മരണത്തൊഴിലുള്ള ഒരു അനുശോചനം സഭയായി ഒന്ന് അറിയിക്കേണ്ടതിന്. 2022 ഓഗസ്റ്റ് 18-ാം തീയതി വൈകുന്ന സമയം നിത്യതയിലേക്ക് പ്രവേശിച്ച ബഹുമാനപ്പെട്ട പാസ്റ്റർ വി എ തമ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന ഞങ്ങളുടെ പ്രിയ തമ്പിച്ചായനെ ഞാൻ നന്നായി ഓർക്കുന്നു. ഒരു വ്യക്തി എന്നതിലുപരിയായി ഒരു പ്രസ്ഥാനമായി അദ്ദേഹത്തെ ആത്മലോകം വിലയിരുത്തുന്നു. അവസാനമായി തൻ ഹോസ്പിറ്റലിൽ പ്രവേശിച്ച് ഐസിയിലേക്ക് കടക്കുമ്പോൾ 18-ാം തീയതി വൈകുന്ന സമയത്ത് ഏതാണ്ട് 5 മണിയോടുകൂടെ തനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ ചെയ്തു. പാസ്റ്റർ ജോഷി ഇവിടെ ഉണ്ടായിരുന്നതിനാൽ കണക്ട് ചെയ്ത് കിട്ടുവാനും ടെലഫോണിലൂടെയെങ്കിലും പ്രാർത്ഥിക്കുവാനും കഴിയും. 1970-കളിലാണ് തൻ്റെ വടക്കേ ഇന്ത്യൻ സന്ദർശനത്തിനിടെ ന്യൂഡൽഹിയിൽ വെച്ച് ഞാൻ അദ്ദേഹവുമായി പരിചയപ്പെടുന്നത്. അന്ന് മുതൽ ഈ അവസാനത്തെ പ്രാർത്ഥന വരെ ആ ബന്ധം നിലനിൽക്കുവാനിടയായി. അന്ന് തന്നൊരു ചെറിയ സഭയുടെ പ്രവർത്തകനും സഞ്ചാര സുവിശേഷകനുമായിരുന്നുവെങ്കിൽ തൻ്റെ മരണസമയമായപ്പോഴേക്കും 3500-ലധികം സഭകളുള്ള ഒരു വൻകിട നേതാവും അതിനോട് ചേർന്ന് അനേക പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തേക്കും ദൈവം അദ്ദേഹത്തെ കയറ്റി. ഞാൻ അദ്ദേഹത്തിൽ കണ്ട ചില പ്രത്യേകതകൾ ഓർമ്മിപ്പിക്കുന്നു, അത് നമുക്ക് പ്രയോജനമാകട്ടെ. 1960-ലാണ് തൻ മാനസാന്തരപ്പെടുന്നത്. ഒന്ന്, ആ മാനസാന്തരം തികച്ചും ആഴമുള്ളതായിരുന്നു. പലരും ഇന്ന് മാനസാന്തരപ്പെട്ടുവെന്ന് പറയുന്നവർ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നവൻ ചുരുട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞാൽ കളയാതെ, സിനിമയ്ക്ക് പോകുന്നവൻ ഇടയ്ക്കിടക്കൊക്കെ പോയി ഒരു വളിച്ച ചിരിയോടെ ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിഞ്ഞ് വരാറുണ്ട്. എൻ്റെ മാനസാന്തരം അതായിരുന്നില്ല. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും വിറയിലോടും ആഴമായ അനുതാപത്തോടും കൂടെ തൻ്റെ കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കാഴ്ച ഒരു ജീവിതം തൻ ദൈവസന്നിധിയിൽ കാഴ്ചവെച്ചു. തൻ്റെ ജീവിതം ലക്ഷ്യപൂർണമായിരുന്നു. ഒരു ലക്ഷ്യം തൻ്റെ മുമ്പിലുണ്ടായിരുന്നു. ആത്മാക്കൾ എന്നതായിരുന്നു, ആത്മാക്കളെ നേടുക എന്നതായിരുന്നു തൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ചതാകയാൽ അതിനകത്ത് വിശ്വസ്തത തെളിയിച്ച തന്നെ ദൈവം അതിനുപരിയായി ഏൽപ്പിക്കുവാനിടയായി. തുടർന്ന് സഭകളുടെ വളർച്ച, സഭകൾക്ക് ആവശ്യമുള്ള ലീഡർഷിപ്പിനെ ട്രെയിൻ ചെയ്യുവാനുള്ള ട്രെയിനിങ് സെൻറ്റേഴ്സ്, ബൈബിൾ സ്കൂളുകൾ, അനാഥശാലകൾ മുതലായവയ്ക്ക് പുറമെ ഒരു എഞ്ചിനീയറിംഗ് കോളേജും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വരെ സഭയുടെ പേരിൽ നിർമ്മിച്ചെടുക്കുവാൻ ദൈവം തന്നെ ശക്തീകരിച്ചു. വിശ്വാസത്തിന് വിലമുടക്കി ജീവിക്കുവാനും മാന്യമായ വിലമുടക്കുവാനും തനിക്ക് കഴിഞ്ഞു. ചുറ്റുവട്ടങ്ങളിൽ നിന്നുള്ള എതിർപ്പുകളാൽ ശരീരപീഠം മുതൽ സാമ്പത്തിക നഷ്ടം വരെ മാനാപമാനങ്ങൾ സഹിച്ച് താൻ ദൈവത്തോട് വിശ്വസ്തത കാണിച്ചു. തൻ്റെ താഴ്മ തൻ്റെ ജീവിതത്തിൻ്റെ മുതൽക്കൂട്ടായിരുന്നു. വിശ്വസ്തനായ ഒരു നേതാവ്, തൻ്റെ സഹപ്രവർത്തകർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുന്ന ഒരു ലീഡറായിരുന്നു താൻ. തൻ്റെ ബാംഗ്ലൂർ സന്ദർശന വേളകളിൽ ഈ ചർച്ചിൽ വരികയും ഒരുമിച്ച് സമയം ചെലവഴിപ്പാൻ അദ്ദേഹം സമയം കാണുകയും എൻ്റെ വ്യക്തി ജീവിതത്തിൽ കറക്ഷനുകൾ ആവശ്യമുള്ള സാഹചര്യത്തിൽ അത് പറഞ്ഞു തരികയും ഒരു ഉന്നതമായ നിലവാരത്തിലേക്ക് ദൈവസഭയെ കൊണ്ടുപോകേണ്ടതിന് എന്തു വേണമെന്ന ആശയം പങ്കുവെക്കുകയും ഇവിടെ വന്നത് മാത്രമല്ല തൻ്റെ ഭവനത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ക്ഷണിക്കുകയും അവിടെ എത്തി തന്നോടുകൂടെ സംസാരിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തരികയും ചെയ്തിട്ടുണ്ട്. തന്നൊരു നല്ല അധ്യാപകനായിരുന്നു, ഒരു നല്ല ബൈബിൾ സ്കൂൾ അധ്യാപകനും അതേസമയം പ്രസംഗകനും ആയിരുന്നു. ന്യൂ ഇന്ത്യ ദൈവസഭയ്ക്ക് നേതൃത്വം കൊടുത്ത തന്നെ അനേകം മണ്ഡലങ്ങളിൽ ശോഭിക്കുന്നവനായി കാണാം. അവരുടെ ജനറൽ കൺവെൻഷനിൽ പ്രസംഗിക്കുവാൻ അദ്ദേഹം എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അവരുടെ ചെറിയ മീറ്റിങ്ങുകളിൽ പ്രസംഗിക്കുവാൻ താനും തന്നോട് ചേർന്ന് നിൽക്കുന്ന ആ ലീഡർഷിപ്പും ക്ഷണിച്ചിട്ടുണ്ട്. അവിടെ പോകുവാനും ശുശ്രൂഷിക്കുവാനും ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. അതൊക്കെയും ആത്മീയ അനുഗ്രഹമായിരുന്നു, നന്മയായിരുന്നു. തൻ്റെ വേർപാടിൽ മറിയമ്മ ആൻ്റിയോടും തന്നെ സ്നേഹിച്ച സഭയോടും ബാംഗ്ലൂരിലെ ബെഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും ദുഃഖവും പ്രത്യാശയും അനുസ്മരണകളും ഞങ്ങളിവിടെ അറിയിക്കട്ടെ. തമ്പിച്ചായ, നിത്യതയുടെ തുറമുഖത്ത് വീണ്ടും നാം കാണും. ആ പ്രത്യാശ ഞങ്ങൾ വീണ്ടും ആവർത്തിക്കട്ടെ. കർത്താവിന് മഹത്വം.